master. Welcome to the show. Present a master. Welcome to the show. സന്തോഷം ആഗ്രഹിക്കാത്തത് തേങ്ങാക്കുലയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. ശരിക്കും തേങ്ങാക്കുല എന്ന ആ ആൽബം എൻ്റെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് എൻ്റെ ഹോൾ ലൈഫിൽ എനിക്ക് ഇത്രയും തെറി ഒറ്റയടിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫാമിലി വരെ എന്നെ വെറുത്തുപോയി. പക്ഷെ അത് ഒരു ദിവസത്തേക്കായിരുന്നു. പിന്നെ അതിനുശേഷം അവർക്ക് മനസ്സിലായത് എൻ്റെ കയ്യിലിരിപ്പം ഉണ്ടാവും. പക്ഷെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രമാണ് ഞാനത് ആ ആൽബം ചെയ്തത് എന്നൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിച്ച് കാണും. ബട്ട് വെരി സോറി, എൻ്റെ തൊലിക്കട്ടി അപാരമാണ്. വനിതകളെ പ്രൊമോട്ട് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തും താങ്ങാൻ ഉള്ള കരുത്ത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചെന്നെ നോക്കുകയാണെ, ശ്രദ്ധിച്ചു നോക്കൂ. എന്നെ കണ്ടിട്ടൊരു കുറച്ച് ബുദ്ധി കൂടിയൊരു ആളെ പോലെയല്ലേ? ബിക്കോസ് പണ്ട് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ കുറെ ബുക്സ് വായിച്ചിട്ടാണ് ശരിക്കും എൻ്റെ നോളജ് ഇങ്ങനെ ഇപ്പൊ കൂടി. ഇപ്പൊ യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി മെഡലോ അബ്ലാങ്കട്ട ഓഫ് ദ ഇന്റീരിയർ ഡെക്കറേഷൻ ഓഫ് ദ ഇന്റീരിയർ ഓഫ് ദ വില്ലേജ്. അപ്പൊ ഇതാണ് ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിന്റെ ഒരു തീം എന്ന് പറയുന്നത്. തിന്നാൻ എന്തെങ്കിലും സംഘടിപ്പിക്കണം, മക്കളുടെ കാര്യം നോക്കാൻ ആമച്ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോന്ന് ചിന്തിച്ചിട്ട് നടക്കുന്നതിനിടയിൽ പൊത്തോന്ന് ഒരു ചക്ക ആമച്ചേട്ടൻ്റെ മുന്നിൽ വന്ന് വീഴും. ചോറിന് കഴിക്കുവാൻ മോരും വേണം, വയറ് നിറഞ്ഞാൽ കുശാലായി വല്യമ്മയ്ക്ക് പിന്നെ പോയി കിടന്നുറങ്ങണം. നല്ല ഐഡിയ, പോയി കിടന്നുറങ്ങിയാലോ. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയും മതി. ജനറൽ നോളജ് ഇസ് ഇഞ്ചൂറീസ് ടു ഹെൽത്ത്. പ്രകൃതിയിൽ ദൈവം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ബിക്കോസ് നമ്മൾ പ്രകൃതിയായിട്ട് എത്ര അടുക്കുന്നു അത്രത്തോളം ദൈവമായിട്ട് നമ്മൾ അടുക്കുകയാണ്. ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. ഞാനൊരു ഭയങ്കര കലാകാരിയാണെന്ന് പറഞ്ഞ് മനസ്സിലായി. അപ്പം ഞാൻ പെയിൻറ്റിംഗ് ഒക്കെ തുടങ്ങി, നല്ലൊരു പെയിൻറ്റിംഗ് ഒക്കെ വരച്ചു. പക്ഷേ എന്നെ അത് ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയുണ്ട്, അത് മറ്റാരുമല്ല. ഇവർക്ക് യൂട്യൂബിലല്ലോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്ന കുറച്ച് പേരുണ്ട്. ഒന്ന് നമ്മുടെ മാതാപിതാക്കന്മാര്, രണ്ടാമത്തേത് പോലീസ്. ഹലോ സർ, ഹൗ ആർ യു? അല്ല, ഈ സൈഡിലേക്കൊക്കെ അതൊക്കെ വരാണ്ടിരിക്കുന്നല്ലേ നല്ലതാണ്. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഐ വാസ് ജസ്റ്റ് തിങ്കിങ് പോലീസ് ഓഫീസേഴ്സ് ആയ നിങ്ങൾ രാത്രിയും പകലും ഒക്കെ, യു ഗൈസ് വർക്ക് സോ മച്ച്, സോ ആസ് എ കോമൺ പേഴ്സൺ, കോമൺ മാൻ എന്ന രീതിയിൽ, വാട്ട് ക്യാൻ ഐ ഡു? ഇറ്റ്സ് റിയലി നൈസ് ടു ഹിയർ. ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജനമൈത്രി സുരക്ഷാ പ്രോജക്ട് എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രൊമോ ഫിലിം എടുക്കുന്നുണ്ട്. ഓക്കെ,
ആ പ്രൊമോ ഫിലിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണ്ടി കുറച്ച് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. Kerala Police has come up with a beautiful project for each and every one of you, and that is our Janamaitri Suraksha project. Angane Janamaitri Police ne vendi njan aa videoyum cheythu koduthu. ഈ നാല് മാസം ഗ്യാപ്പിൽ ഞാൻ ധാരാളം കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ കുറേ കോളേജസിൽ പോയി, കുറേ സ്കൂൾസിൽ പോയി, കുറേ സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഒരാളായിരുന്നു മമ്മുക്ക. യുവതലമുറയുടെ എന്താണ് പറയുന്നത്, തലമുറ ഒരു ടാറ്റു അടിക്കാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി മമ്മൂക്ക നന്നായിട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. പ്ലീസ് അങ്ങനെ നാണിക്കരുത്, എനിക്ക് നാണമായിരുന്നു. പിന്നെ തേങ്ങാക്കൊല അതിന്റെ ഒക്കെ ഒരു സങ്കടം, എന്റെ എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഒരു സങ്കടം എന്റെ കണ്ണിലുണ്ടായിരുന്നു എന്ന് അവര് പറയുന്നുണ്ടായിരുന്നു. അതിന് എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ അവര് പാട്ടും പാടി. നല്ലൊരു സൂപ്പർ പാട്ടായിരുന്നു, കവിത കൊട്ടത് കേട്ടു. പക്ഷെ ഞാൻ കുറച്ചും കൂടി ലിറിക്സ് ഒക്കെ പ്രതീക്ഷിച്ചു. സോ ലൈഫിൽ എന്ത് വന്നാലും അത് ഫേസ് ചെയ്യാം, അത് ഫേസ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ എന്നും ഞാനുണ്ടാവും. പ്രശ്നമാണെങ്കിലും അല്ല, പ്രശ്നം തരാൻ അല്ല. എന്താ